നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പെ പി എസ് ജി വിടാൻ ആഗ്രഹിക്കുന്നു. ആസ് സൂൺ ആസ് പോസിബിൾ അദ്ദേഹം പി എസ് ജി വിടാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇന്നലെ ഫെബ്രിസിയോ റൊമാനോയുടെ ട്വീറ്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫ്രഞ്ച് മാധ്യമങ്ങൾ കൂടുതൽ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലല്ല, മറിച്ച് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പി എസ് ജി വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കിലിയൻ എംബാപ്പെ. ലേ പാരീസിയൻ്റെ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോകാം. അതിൽ അവർ കൃത്യമായിട്ട് പറയുന്ന എംബാപ്പയ്ക്ക് ഇപ്പോഴുള്ളൊരു ഫീലിംഗ് തന്നെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ളതാണ്. തന്നോട് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊന്നും പി എസ് ജി ചെയ്യുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന രൂപത്തിലാണ് ലേ പാരീസിയൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ അവർ കൃത്യമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു നമ്പർ 9 സ്ട്രൈക്കറെ അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ വേണ്ടി സമ്മറിൽ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് സംഭവിച്ചിട്ടില്ല. മാത്രമല്ല എംബാപ്പെ ഈ കാര്യത്തിൽ വളരെയധികം അനോയിഡാണ്, അദ്ദേഹം കലിപ്പിലാണ് എന്ന് തന്നെ പറയാം. നാസർ അൽ ഖലീഫി ഖലീഫിയോട് പർട്ടിക്കുലർലി അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിൽ എതിർപ്പുണ്ട്. അതുകൂടാതെ തന്നെ ക്രിസ്റ്റോഫ് ഗാൽട്ടിയറുടെ 3-4-3 സിസ്റ്റത്തോട് അദ്ദേഹത്തിന് താല്പര്യമില്ല. അതിൽ കൂടുതൽ ഗുണം ചെയ്യുന്നത് നെയ്മർക്കാണ്. പിന്നെ സം എക്സ്റ്റെൻഡ് ലിയോ മെസ്സിക്കും ഗുണമുണ്ട്. പക്ഷേ താൻ ആ ഒരു സിസ്റ്റത്തിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എംബാപ്പയുടെ ഒരു നിലപാട്. അതുകൂടാതെ സ്പോർട്ടിംഗ് ഡയറക്ടറുടെ കാര്യം ലൂയിസ് കമ്പോസുമായിട്ട് എംബാപ്പയ്ക്ക് വളരെ നല്ല ബന്ധമാണുള്ളത്. അതേസമയം അദ്ദേഹത്തിന് പി എസ് ജിയിലെ കാര്യങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് ചെയ്യാനുള്ള അനുവാദം ലഭിക്കുന്നില്ല. മറിച്ച് അവിടെ ഒരു ഫെലോ ഡയറക്ടറുണ്ട്, ആൻഡ്രോ ഹെൻറിക്കെ. അദ്ദേഹം അവിടെ തുടരുകയാണെങ്കിൽ ലൂയിസ് കമ്പോസ് ഒരു പക്ഷേ ജനുവരിയിൽ ക്ലബ് വിട്ടേക്കുമെന്ന വാർത്തകൾ വരുന്നു. അപ്പം ഇതും എംബാപ്പയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ലേ പാരീസിയൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എംബാപ്പെ ഈസ് നോട്ട് ഹാപ്പി. അദ്ദേഹം ഈ നിലവിലെ സാഹചര്യത്തിൽ പി എസ് ജിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെയും അദ്ദേഹം ഇത് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞതാണ്, ഫ്രഞ്ച് ദേശീയ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ തനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്, തൻ്റെ ക്ലബിൽ അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ മുതലാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഏതായാലും എംബാപ്പെ പി എസ് ജി വിടാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ ഇപ്പോൾ ഫ്രഞ്ച് മാധ്യമങ്ങളും സ്ഥിരീകരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വിട്ടു വരാം.